നമസ്കാരം. തൊഴിൽ മന്ത്രി ശ്രീ ഷിബു ബേബി ജോണാണ് ഈ ആഴ്ചയിലെ ന്യൂസ് മേക്കറിലെ അതിഥി. ശ്രീ ഷിബു ബേബി ജോൺ, സ്വാഗതം. ഇന്ത്യയുടെ മംഗൾയാൻ ദൗത്യം ചൊവ്വയിൽ എത്തുന്നതിന് മുൻപ് ഈ സർക്കാർ നിലം പതിക്കും എന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലാവ്ലിൻ വിധിക്ക് ശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? അല്ല, എനിക്കത് മനസ്സിലാകുന്നില്ല. ലാവ്ലിൻ വിധിക്ക് ശേഷം CPMനുള്ളിലെ സമവാക്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റം സംഭവിക്കാനുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. അന്നേരം ആ ഒരു പശ്ചാത്തലം ഇപ്പോൾ ഒരുങ്ങി എന്നൊന്നും പറഞ്ഞാൽ അത് ഒരു പ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യമെന്നല്ലാതെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനൊന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. ഇത് UDF ഗവൺമെൻറ് അധികാരത്തിൽ കയറിയ നാൾ മുതൽ പറയുന്നതിൻ്റെ ഒരു ആവർത്തനം എന്ന് മാത്രമേ ഉള്ളൂ. LDFൽ എടുക്കുമോ എന്ന് അറിയാത്തത് കൊണ്ടാണ് പലരും ഇപ്പോൾ UDFൽ തുടരുന്നത് എന്നാണ് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ ആത്മവിശ്വാസം. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ CPM ഒരു മുൻകൈ എടുത്താൽ ഈ സർക്കാരിന് വീഴാമല്ലോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെയും ഇതെന്താണ് വിരൽ ചൂണ്ടുന്നത്? CPMനകത്തെ അഭ്യന്തര പ്രശ്നങ്ങളിലേക്കാണ് വീണ്ടും വിരൽ ചൂണ്ടുന്നത്. ശ്രീ പിണറായി വിജയനെ ഇപ്പോൾ കോടതി കുറ്റവിമുക്തമാക്കി നിൽക്കുന്ന ഒരു പശ്ചാത്തലം, അതല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആ പശ്ചാത്തലം വന്നപ്പോഴത്തേക്കിന് UDFൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ എടുക്കുമോ എന്നുള്ള സംശയമൊന്നും ഇപ്പോൾ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. UDFൽ വലിയ അസംതൃപ്തിയില്ല, ഈ അസംതൃപ്തി ഒരു പുറത്തു പോകലിലേക്ക് കലാശിക്കില്ല എന്നാണ്? അല്ല, UDFൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. UDFലെ പ്രശ്നം ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് എന്താ? മുസ്ലിം ലീഗ് മുതൽ ഏറ്റവും ചെറു കക്ഷികൾ വരെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിലയിൽ പോയാൽ ഈ ഗവൺമെൻറ് നല്ലപോലെ പ്രവർത്തിക്കുന്നെങ്കിലും ഗവൺമെൻറ്റും പാർട്ടിയും തമ്മിലുള്ള യോജിപ്പ്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള യോജിപ്പ് ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ശക്തമായി യോജിപ്പോടുകൂടി പോകണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ നയപരമായൊരു വിഷയത്തിന്മേലുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പം നിലനിൽക്കുന്നില്ല. അന്നേരം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ യോജിപ്പോടുകൂടി പോകണം എന്ന് പറയുന്ന ഘടകകക്ഷികൾ ഇപ്പോൾ വിട്ടുപോകും എന്ന് പറയുന്നതിനോട് ഞാൻ വലിയ അർത്ഥം കാണുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷം വർദ്ധിത വീര്യത്തിലാണ്. സർക്കാരിനെ സംബന്ധിച്ച് പ്രതിച്ഛായയുടെ ഒരു പ്രശ്നമുണ്ട്. ഒരു പാർലമെൻറ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, അതായത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയം മാറാമല്ലോ, അങ്ങനെയുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നേ ഇല്ലേ UDF? ഇല്ല, ഇപ്പോൾ ആ ഞാൻ പറഞ്ഞിട്ട് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്, കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധി, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സംഭവിച്ചു എന്ന് പറയുമ്പോൾ CPMനുള്ളിൽ എന്തോ ഒരു രാസപരിണാമം സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതിൽ നിന്ന് വരുന്നത്. അത് ആ പരിണാമം ഒരിക്കലും UDFൽ പ്രതിഫലിക്കില്ല എന്നാണ്. അല്ല, ഇന്ന് അത് എങ്ങനെ UDFനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു നമുക്ക് കാണാനേ സാധിക്കുന്നില്ലല്ലോ. പ്രത്യക്ഷത്തിൽ അത് ഒരു തരത്തിലും UDFനെ ബാധിക്കേണ്ട കാര്യമല്ല. അതിനകത്ത് ഈ കാലം അത്രയും ഒരു ജനകീയ മുഖമായി അവർ തന്നെ ചൂണ്ടിക്കാണിച്ച അച്യുതാനന്ദൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനറിയാം ഒരിക്കലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്യാത്ത കാര്യം പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ LDF സ്ഥാനാർത്ഥിയും VS അച്യുതാനന്ദൻ്റെ പടത്തിനോടൊപ്പം സ്വന്തം പടവും വെച്ചുകൊണ്ടാണ് വോട്ട് അപേക്ഷിച്ചത്. അത്ര ജനകീയ മുഖം കൊടുത്തിരുന്ന VS അച്യുതാനന്ദൻ ഇന്നിപ്പോൾ പൂർണ്ണമായി, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെ ഒരു രാഷ്ട്രീയം അവസാനിച്ചു എന്നുള്ള നിലയിലേക്കാണ്. അതുകൊണ്ട് ഇനി ഇപ്പോൾ ഇപ്പുറത്തെ ഒരു സാഹചര്യമുണ്ട്, മുന്നണി ഗവൺമെൻറ് താഴെ പോകാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യം അതിനുവേണ്ടി ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. ഇതെല്ലാം ഒരു ചർച്ചയ്ക്ക് വേണ്ടി, പ്രചരണത്തിന് വേണ്ടിയുള്ള കാര്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ സർക്കാർ കാലാവധി തികയ്ക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോണിന് ഉറപ്പുണ്ടോ? അല്ല, എനിക്കിപ്പം പ്രവചനങ്ങൾ നടത്താൻ ഞാൻ ആരുമല്ല. എങ്കിൽ പോലും 72 പേരോടുകൂടി അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ് ആദ്യം മുതലേ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2.5 വർഷവും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തെളിയിച്ചത് സ്റ്റെബിലിറ്റിയെക്കുറിച്ച് യാതൊരു വിധമായ സംശയം ഉണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ഈ നിലയിൽ തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോകും, കാലാവധി പൂർത്തീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരുന്ന 3 വർഷം എന്തായാലും ഷിബു ബേബി ജോൺ UDFനൊപ്പം തന്നെയായിരിക്കും, രാഷ്ട്രീയ സാഹചര്യം എന്ത് തന്നെയായാലും. അല്ല, തീർച്ചയായിട്ടും ഈ മുന്നണിയുടെ ഭാഗമായൊരു മന്ത്രിയായി പ്രവർത്തിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി ഞങ്ങളൊരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിൽ നിന്ന് വ്യതിചലനം ഇല്ലാത്തിടത്തോളം കാലം ഈ UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുമെന്ന് ഒരു സംശയവുമില്ല. UDF ഘടകകക്ഷികളെ അടർത്തിയെടുക്കാൻ എന്തെങ്കിലും ശ്രമം നടക്കുന്നുണ്ടോ? എൻ്റെ അറിവിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഒരു ദിവസം കൊണ്ട്, ഇത് ഒരു കോടതി വിധി വന്നതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സമയം പോലും ഇവിടെ ആയിട്ടില്ലല്ലോ. ഇത് പൊതുപ്രസംഗങ്ങളിൽ അണികളെ ആവേശഭരിതരാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. പ്രത്യേകിച്ച് LDFൻ്റെ ജാഥ നടക്കുന്നതുകൊണ്ട്, LDFൻ്റെ ജാഥ 2 മേഖലാ ജാഥ നടക്കുന്നതുകൊണ്ട് അണികൾക്കൊരു ആവേശം ഉണ്ടാകട്ടെ എന്നുകൂടി കരുതിക്കൊണ്ട് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയ ചർച്ച എങ്ങനെ ഉണ്ടാകട്ടെ എന്നൊക്കെ കണ്ടുകൊണ്ട് സഹകോടിയേരി ഒരു ഇത്
മുൻകൂട്ടി ഒരു വെടിവെച്ചത് എന്ന് മാത്രമേ എന്നെ കാണാൻ കഴിയൂ. ഈ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ യു ഡി എഫിലെ ഘടകകക്ഷികളെ അടർത്തി എടുക്കാനുള്ള ഒരു ശ്രമം നടന്നതായി അറിയാമോ? എന്റെ അറിവിലൊന്നും ഉണ്ടായിട്ടില്ല. ആരും സമീപിച്ചിട്ടേയില്ല, ഒരാളും സമീപിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ്, അതായത് മറ്റ് ഘടകകക്ഷികളുമായും അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് അങ്ങനെ യാതൊരു വിധമായ ചർച്ചകളും ഇതുവരെ നടന്നിട്ടില്ല എന്റെ അറിവ് വെച്ച്. ഒരു RSPBയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചർച്ചയും ഈ കാര്യത്തിൽ ഞങ്ങളുമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF മുന്നണി നേതൃത്വം എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഘടകകക്ഷികളുടെ അസംതൃപ്തി ഒരുപക്ഷെ കുറെ കൂടി കാര്യമായി പരിഗണിച്ച് മുൻപ് ഉള്ളതിനേക്കാൾ വിശാലമായ അർത്ഥത്തിൽ ഏകോപിതമായി പ്രവർത്തിക്കേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ വിധിയോടുകൂടി ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റിന്റെ 2.5 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ വൈകല്യം കൊണ്ടല്ല ഈ ഒരു പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റെങ്കിൽ അതുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ പ്രതിച്ഛായയിൽ നിന്നത് അതിനല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും അതൊരു പ്രവർത്തന വൈകല്യം കൊണ്ടായിരുന്നില്ല, മറ്റ് വിഷയങ്ങൾ കൊണ്ടാണ്. UDFനകത്തെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് UDFനെ ഈ മങ്ങലേൽപ്പിച്ചത്. ആ നിലയിൽ മുന്നോട്ട് പോകാനുന്നത് ഗുണകരമല്ല, അതിന് മാറ്റം വരുത്താൻ എല്ലാവരും തയ്യാറാണ്. അന്നേരം അവിടെ ചെറുകക്ഷികളടക്കം എല്ലാവർക്കും ഉന്നയിക്കാനുള്ള, ചെറുതും വലുതുമായ കക്ഷികൾക്ക് ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയേ മതിയാവും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് മന്ത്രി ഷിബു ബേബി ജോൺ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയുണ്ടായി. ഈ സർക്കാരിൻ്റെ വ്യവസായ നയം അങ്ങനെ തന്നെയാണ് എന്നിരിക്കെ ഇപ്പോൾ അങ്ങനെ ഒരു കത്തെഴുതാനുള്ള സാഹചര്യം എന്താണ്? സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്താൻ അനുവദിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നതുകൊണ്ടാണോ? അല്ല, ഈ കാലമത്രയും കരിമണൽ ഖനനം എന്ന് പറയുന്നത് കൊല്ലം തീരപ്രദേശത്ത് ചവറ മുതൽ കായംകുളം വരെ ഉള്ള തീരപ്രദേശത്ത് മാത്രമായി ഒതുങ്ങിയിരുന്നു. അതുകൊണ്ട് മാറി മാറി വരുന്ന സർക്കാരുകളുടെ കാലഘട്ടത്തിൽ മൈനിങ് നയം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിന് പൊതുമേഖലയ്ക്ക് റിസർവ് ചെയ്ത ഈ 22 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ്, അത് 8 ബ്ലോക്കായി തിരിച്ച് 4 IRE ക്കും 4 പൊതുമേഖല KMLനും കൊടുത്തിരുന്നു. എന്നാൽ 2005 തുടർന്ന് കായംകുളത്തിന് വടക്കോട്ട് അമ്പലപ്പുഴ വരെയുള്ള മേഖലയിൽ കരിമണലിൻ്റെ ഡെപ്പോസിറ്റ്, സുനാമിയെ തുടർന്ന് കരിമണലിൻ്റെ ഡെപ്പോസിറ്റ് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഹെവി മിനറൽസിൻ്റെ കോൺസെൻട്രേഷൻ നല്ലതായിട്ടുണ്ട്. അതിന് ഇത്രയും കാലം അതിനെക്കുറിച്ച് ആരും ചിന്തിച്ചിരുന്നില്ല. ആ പ്രദേശവും കൂടി IRE ക്കും KMLനുമായി റിസർവ് ചെയ്യണം എന്ന ആവശ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ആ പ്രദേശം ഇങ്ങനെ തുറന്നു കിടക്കുമ്പോൾ, ആരുടെ ലാൻഡല്ലാതെ ആർക്കും ഖനനാവകാശം ഇല്ലാതെ കിടക്കുന്ന ഒരു പശ്ചാത്തലം വരുമ്പോൾ അവിടുന്ന് വ്യാപകമായി കള്ളക്കടത്ത് കിടക്കുന്നതായിട്ട് ആക്ഷേപമുണ്ട്, വ്യാപകമായി നടക്കുന്നു. അത് വലിയ പ്രചരണം ഈ അടുത്ത കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. തീർച്ചയായും ആ പ്രചരണം വളരെ നിഷ്കളങ്കമാണോ? 50,000 കോടിയുടെ കരിമണൽ ഇവിടെ നിന്ന് കടത്തി എന്നൊക്കെ പ്രചരണം വരുന്നത് യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കൂ എന്ന് പറയാനുള്ളതിൻ്റെ മുന്നോടിയായിട്ടല്ലേ? ഞാൻ പറയട്ടെ, കരിമണൽ കടത്ത് വ്യാപകമായി വർഷങ്ങളായി നടക്കുന്നുണ്ട്, അതിനൊരു സംശയമില്ല. അത് അവസാനിപ്പിച്ചേ പറ്റൂ. അത് വർഷങ്ങളായി, അതിപ്പോൾ ഈ ഗവൺമെൻ്റ് അല്ല, ഈ ഗവൺമെൻറ് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനെങ്കിലും ശ്രമിച്ചത്, മറ്റേ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ കണക്കുകളിൽ വലിയ അതിശയോക്തിയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്രയും വാല്യുഡീഷൻ ചെയ്യുന്ന കെ എം എമ്മിന് പ്രതിവർഷം ഒരു 400 കോടി രൂപയുടെ ടേൺ ഓവറാണുള്ളത്. IRE എന്ന പൊതുമേഖലാ സ്ഥാപനം വ്യവസായപരമായി മണ്ണെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ മാക്സിമം കപ്പാസിറ്റിയിൽ ചെയ്തപ്പോൾ ഇപ്പോൾ വളരെ കുറവാണ്, 100 കോടിയുടെ ടേൺ ഓവറാണ്. എന്നാലും ഇവിടുന്ന് കള്ളക്കടത്ത് ചെയ്ത് കൊണ്ടുപോയി ചെയ്യുന്ന കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ 100 കോടിയിൽ കവിയാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അത് അവിടുത്തെ മണ്ണും ഇവിടുത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ പോലും 100 കോടിയിൽ കവിയാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്നാലും 50,000 കോടി 70,000 കോടി എന്നൊക്കെ പറയുന്നത് വളരെ അതിശയോക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാനതിനെ കുറച്ച് കാണുന്നില്ല. ഈ കള്ളക്കടത്ത് തടയേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്.
ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നു, അതായത് നമ്മുടെ സമ്പത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്, കള്ളക്കടത്ത് നടത്തുകയാണ് എന്ന ക്യാമ്പയിൻ പ്രചണ്ഡമായി നടക്കുമ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായി മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് ഇവിടെയുള്ള സ്വകാര്യ മേഖലയെ ഇതിന് അനുവദിച്ചാൽ എന്ത് എന്നുള്ള സൊല്യൂഷനാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് അത്തരത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരു ക്യാമ്പയിനാണോ എന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കള്ളക്കടത്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനൊക്കത്തില്ല. നമ്മുടെ പ്രകൃതി സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അത് നമുക്ക് അവസാനിപ്പിച്ചേ മതിയാവും. എന്നാൽ രണ്ടാമത്തെ വിഷയമാണ് സ്വകാര്യ മേഖല ഇതിലേക്ക് കടന്നു വരണോ വേണ്ടയോ എന്നുള്ളത്. എന്നാൽ ഇതിനെ മറയാക്കി സ്വകാര്യ മേഖല കടന്നു വരുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പ്. സ്വകാര്യ മേഖലയ്ക്ക് ആവശ്യമുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷേ പൊതുമേഖലയെ ശക്തിപ്പെടുത്തി പൊതുമേഖലയുടെ പ്രവർത്തനം അല്ലെങ്കിൽ പൂർണ്ണതോതിലേക്ക് എത്തിച്ചുകൊണ്ട് വാല്യുഡേഷൻ ആവശ്യമുള്ള എല്ലാ സഹായവും ചെയ്യുന്ന ഒരു നിലപാടായിരിക്കണം ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ മാധ്യമ ക്യാമ്പയിൻ അത് എറണാകുളത്തെ CMRL സ്പോൺസർ ചെയ്യുന്നതാണ് എന്ന വ്യാപകമായ ആക്ഷേപമുണ്ട്. അല്ല, CMRL എന്ന കമ്പനി കേരളത്തിൽ എന്തെങ്കിലും അനധികൃതമായി ചെയ്യുന്ന കമ്പനിയാണെന്നൊന്നും എനിക്ക് ആക്ഷേപമില്ല. അവർ ഇതിൻ്റെ ഫസ്റ്റ് വാല്യുഡേഷൻ, കേരളത്തിൽ ഇതിൻ്റെ വാല്യുഡേഷൻ നടത്തുന്ന ആകെ KMML എന്ന പൊതുമേഖലാ സ്ഥാപനവും പിന്നെ CMRL എന്ന് പറയുന്നത്. CMRL ഇതിൻ്റെ ഫസ്റ്റ് വാല്യുഡേഷൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇൽമിനൈറ്റ് എന്ന് പറയുന്ന ഈ ഇത് മിനറൽ എടുത്തിട്ട് അതിൻ്റെ അയൺ കണ്ടൻറ്റ് റിമൂവ് ചെയ്ത് സിന്തറ്റിക് റൂട്ടയിലാക്കുന്ന ഫസ്റ്റ് വാല്യുഡേഷൻ ചെയ്യുന്ന നിയമാനുസൃതമായി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർക്കിപ്പോൾ ഇവിടുന്ന് ആവശ്യത്തിന് ഇൽമിനൈറ്റ് കിട്ടുന്നില്ല എന്ന ആക്ഷേപവും ഞാൻ അംഗീകരിക്കുന്നു, അത് സത്യമാണ്. അവർ മറ്റേ തൂത്തുക്കുടി തമിഴ്നാട് കമ്പനി പോലെ കള്ളക്കടത്തിലൊന്നും ഏർപ്പെടുന്ന കമ്പനിയല്ല. പക്ഷേ അതിന് പരിഹാരം അവർക്ക് ഖനന അനുമതി കൊടുക്കുക എന്നുള്ളതിനോടാണ് എനിക്ക് വിയോജിപ്പ്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചാണ് ആ കമ്പനിയിലെ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയുണ്ടായത്. ആ സെക്രട്ടേറിയറ്റ് മാർച്ച് തന്നെ കമ്പനി സ്പോൺസർ ചെയ്തതാണ് എന്ന തരത്തിൽ വാദഗതികൾ വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊന്നും സ്വാഭാവികമായി അല്ല നടക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലോ, അന്നേരം അവർക്ക് ഒരു ആവശ്യം ഉന്നയിക്കുന്ന അവർക്കിപ്പം മണൽ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അത് IRA പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് പല തടസ്സങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതുകൊണ്ട് ഇപ്പോഴും 10% കപ്പാസിറ്റിയിലാണ് അത് നടക്കുന്നത്. ഞാൻ ഈ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് ആ പ്രദേശത്തെ MLA എന്നുള്ള നിലയിൽ ഒരു 30-40 ചർച്ച ഈ 2 വർഷത്തിനിടയിൽ IRA ഒരു പ്രവർത്തനത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. ഫലം കാണും എന്ന് വരുന്ന ഒരു ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് അത് തടസ്സപ്പെടുന്ന ഒരിതുണ്ട്. അതാണ് സംശയകരം. IRA ശരിയാവണ്ണം പ്രവർത്തിക്കരുത് എന്ന് ആർക്കോ നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ തോന്നുന്നു. ഞാനതിൽ IRA KMML നിർബന്ധമായി നല്ല രീതിയിൽ പ്രവർത്തിക്കല്ലേ എന്ന് കൂടുതൽ വാശി ഒരുപക്ഷെ ഈ കള്ളക്കടത്ത് നടത്തുന്ന കമ്പനിയായിരിക്കും എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു സുപ്രഭാതത്തിലൊന്നും ഒരു ഖനനത്തിൻ്റെ അനുമതിയൊന്നും ഒരു സ്വകാര്യ കമ്പനി കൊടുക്കാനൊക്കെ ഒന്നും എനിക്ക് തോന്നലില്ല. അന്നേരം IRA പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ആരെങ്കിലും ഈ പറയുന്നവർ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ കൂടി നാശത്തിനെ അത് സഹായിക്കൂ. അതുകൊണ്ട് ഈ പറയുന്ന കമ്പനി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്താണെങ്കിലും ഇതിൻ്റെ IRA പ്രവർത്തനം സുഗമമല്ലാത്തതുകൊണ്ട് അവർക്ക് മണ്ണ് കിട്ടുന്നില്ല എന്നൊരു സത്യമുണ്ട്. അതെ, അതാണ്. IRA ആണ് ഇൽമനൈറ്റ് CMRL കൊടുക്കേണ്ടത്. അവരെ സംബന്ധിച്ച് അത് ലഭ്യമാകാത്തത് വലിയ തോതിൽ അവിടെ തൊഴിൽ പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ IRA അങ്ങനെ ഖനനം നടത്തി അവർക്ക് ഇൽമനൈറ്റ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതിന് പകരം ഇതിൻ്റെ പരിഹാരമായി സ്വകാര്യ മേഖലയ്ക്ക് ഖനനത്തിന് അനുമതി നൽകൂ എന്ന വാദം ഉയർന്നു വരുന്നത് സംശയകരമല്ലേ? അപ്പോൾ IRA തകർക്കാൻ ശ്രമിക്കുന്നത് ആര് എന്ന സംശയം അവിടെ സംഗതമാവുകയാണ്. അല്ല, അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ എനിക്കവരെ തെറ്റു പറയാനൊക്കത്തില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന ഈ ഇതിൽ CMRL എന്ന കമ്പനിയെ രക്ഷിക്കണം അല്ലെങ്കിൽ അത് നിലനിൽക്കണം എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ഞാൻ പ്രത്യേകിച്ചൊരു സ്വകാര്യ മേഖലയിൽ ഒരു ബിസിനസ് നടത്തിയിട്ട് വന്ന ഒരാൾ സ്വകാര്യ മേഖലയുടെ പങ്കിനെക്കുറിച്ച് ബോധവാനാണ്. അതിന് ആവശ്യമുള്ള അന്നേരം എല്ലാവരും കൂടെ ചേർന്ന് അതിന് ഒത്തുകൂടിയ നേതാക്കന്മാരെല്ലാവരും, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാവരും, ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് എല്ലാവരും, അവരുടെ ഇത് പ്രവർത്തനം പ്രസംഗത്തിലൊതുങ്ങാതെ അവർ പ്രാവർത്തികമാക്കാനുള്ള നടപടിയായിട്ട് പോയി കഴിഞ്ഞാൽ IRA പ്രശ്നങ്ങൾ നിസ്സാരമായി പരിഹരിക്കപ്പെടും. ഇപ്പം തന്നെ ഞങ്ങളുടെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായി ഈ മാസം തന്നെ ഒരു പരിധി വരെ ഇതുവരെയുള്ള പ്രതിസന്ധി തരണം ചെയ്യാൻ IRA സാധിക്കും. ഒരു 50% കപ്പാസിറ്റിയിലേക്കെങ്കിലും താൽക്കാലികമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതേസമയത്ത് ഈ CMRLനെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും IRA കൂടെ രക്ഷപ്പെടുത്തണം എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വിൻ വിൻ സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാകും. മിതമായ വിലയ്ക്ക്, അന്യായമായ വിലയ്ക്ക് കൊടുക്കണമെന്നില്ല, മിതമായ വിലയ്ക്ക് വാല്യുവേഡേഷൻ. CMRL മാത്രമല്ല, ആര് വാല്യുവേഡേഷൻ വന്നാലും അവർക്ക് ആവശ്യത്തിന് മണ്ണ് കൊടുക്കാൻ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. ഇപ്പോൾ പൊതുമേഖലയ്ക്കാണ് ഖനനത്തിൽ കുത്തക.
ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകരുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ പിന്നെ സ്വകാര്യ കമ്പനികൾ കടന്നു വരും. അങ്ങനെയാണെങ്കിൽ IRE കെ എം എല്ലും തകർന്നാൽ അതിൻ്റെ ഗുണഭോക്താവ് സ്വകാര്യ മേഖലയാണ്. അതിനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്ന് സംശയിച്ചാൽ അതിനെ തെറ്റു പറയാനാകുമോ? അല്ല, ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഞാൻ പ്രദാനം ചെയ്യുന്ന മണ്ഡലത്തിലാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കും എൻ്റെ പ്രസ്ഥാനത്തിനും സ്വാധീനമുള്ളിടത്തോളം കാലം ഈ രണ്ട് സ്ഥാപനങ്ങളും തകരാതെ അല്ലെങ്കിൽ നോക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. തകരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. IRE മണവാളക്കുറിച്ചിയിലെ പ്ലാന്റ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആവർത്തിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് സ്ഥലം ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകട്ടെ, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ, ഇതൊക്കെ സാധാരണ നിലയ്ക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉണ്ടാകുന്നതാണോ അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കപ്പെടുന്നതാണോ എന്നത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും മണവാളക്കുറിച്ചിയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം IRE പ്രതിസന്ധി ഉണ്ടായതിൻ്റെ പിന്നിൽ അവിടെ പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. അതിൻ്റെ ഖനന പ്രദേശങ്ങളൊക്കെ അവർ കൈവശപ്പെടുത്തുന്ന നിലയിലേക്ക് പോവുകയും അങ്ങനെ വലിയ പ്രശ്നമുണ്ടായിട്ട് IRE ടോപ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒഫീഷ്യൽസ് അടക്കം വന്നാണ് ഒരു പരിധി വരെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അല്പമെങ്കിലും മുന്നോട്ട് പോകാൻ സഹായിച്ചത്. അത് ഈ പറയപ്പെടുന്ന നമ്മൾ കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അവിടെ അവർ അതിനുശേഷം സൊസൈറ്റികൾ രൂപീകരിച്ച് നാട്ടുകാരുടെ തന്നെ ആ സൊസൈറ്റികൾ സ്വമേധയാ മണ്ണ് കൊടുക്കുന്ന ഒരു പശ്ചാത്തലം ഒരുക്കിയപ്പോഴത്തേക്കിന് അവർക്ക് മണ്ണ് കിട്ടി. നമുക്കിവിടെ ഞാൻ കുറേ കാലമായി ആവശ്യപ്പെടുന്നതാണ്, ഞാൻ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും കൊടുത്ത കത്തിലും ആവശ്യപ്പെട്ട കാര്യമാണ്, ഇനി മുതൽ പ്രത്യേകിച്ച് പുതിയ ലാൻഡ് അക്വിസിഷൻ ആക്ട് വന്നു, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ വളരെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉണ്ട്, ഇവരെയെല്ലാം കുടിയൊഴിപ്പിച്ചുകൊണ്ട് മണ്ണെടുക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും അസാധ്യമായി മാറാൻ പോവുകയാണ്. അവരെന്തിനു വേണ്ടി അവരുടെ വീടും സ്ഥലവും വിട്ടുകൊടുക്കണമെന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ട് വരും. നമുക്കാണെങ്കിൽ വരത്തില്ല, നമ്മൾ താമസിക്കുന്നത് ഒരു ദിവസം ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇത് അതിന് ഇനി ഒരു അതാണ് ഞാൻ പറഞ്ഞത്, അത് തെറ്റിദ്ധരിച്ചാണ് പലരും. ഒരു മൈനിങ് പോളിസിയിൽ കാലാനുസൃതമായ പരിഷ്കാരം ആവശ്യമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഇതുവരെ ഉണ്ടായിരുന്ന പോളിസിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഭൂമി കിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ മണവാളക്കുറിച്ചിയിൽ ചെയ്തു, സഹകരണ സംഘങ്ങൾ, നാട്ടുകാരുടെ സഹകരണ സംഘങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഇതായി. നമുക്ക് കുടുംബശ്രീയുണ്ട്, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈവിധ്യവൽക്കരണം, അതുപോലെ തന്നെ മൂല്യവർധന, ഇത് ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്തുന്നില്ല. അങ്ങനെ എത്താൻ കഴിഞ്ഞ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവരുടെ ലാഭത്തിൽ വലിയ നേട്ടം ഉണ്ടാകുകയും ചെയ്യും. ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അല്ല, വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമുക്കൊരു ദീർഘവീക്ഷണവും ലോങ് ടേം സ്ട്രാറ്റജിയും കൈവരിക്കാൻ സാധിക്കുന്നില്ല. അതിപ്പം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഇതിനെക്കുറിച്ച് ആലോചിക്കും, ആലോചിച്ച് വരുമ്പോൾ എവിടുന്നേലൊക്കെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടും, അന്നേരത്തേക്കിന് സ്വാഭാവികമായി ഉപേക്ഷിക്കും. നമ്മളെല്ലാവരും എത്രയോ കാലമായിട്ട് പറയുന്ന ഗൾഫിന് എണ്ണ പോലെയാണ് നമുക്കിത്. പക്ഷേ നമ്മളെപ്പോഴും വേൾഡിലെ 40% റിസർവ്സ്, ഇൽമിനൈറ്റിൻ്റെ റിസർവ്സ് കേരളത്തിലാണ്, അല്ല ഇന്ത്യയിലാണ്. അതിൽ ഇത്രയും ഉണ്ടായിട്ടും നമുക്ക് വേൾഡ് വാല്യുഡേഷൻ്റെ 0.05% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ഇത്രയും റിസർവ്സ് ഉണ്ടായിട്ട്. എന്നാൽ ഇതിനൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയ്ക്ക് ഇനിയും ഒരു പക്ഷേ എല്ലാവരും കൂടെ കൂടി ആലോചിച്ചുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിച്ചുകൊണ്ട് ഇതിന് ഒരു ഒരു മാർഗരേഖ തയ്യാറാക്കി അതിനുശേഷം മുൻ UDF സർക്കാരുകളുടെ കാലത്താണ് സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ സംയുക്ത മേഖലയിൽ ഖനനത്തിന് അനുമതി നൽകാനുള്ള നീക്കങ്ങൾ നടന്നത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് പക്ഷേ വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തു പോയി. വീണ്ടും ഒരു UDF സർക്കാർ വരുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ പ്രചാരണ കോലാഹലങ്ങളൊക്കെ സ്വകാര്യ മേഖലയിൽ ഖനനത്തിന് അനുമതി നേടിയെടുക്കുക എന്നതിൻ്റെ അരങ്ങൊരുക്കലായി ആരെങ്കിലും കണ്ടാൽ അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പോൾ അതിൻ്റെ പശ്ചാത്തലം മാറിയിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ഇപ്പോൾ UDF സർക്കാർ എന്നുള്ളത് മാത്രമല്ല, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളെല്ലാം ആ നിലയിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലം. അത് CITU INDUC AITUC BMS എല്ലാവരും ആ ഒരു ആവശ്യത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്നൊരു തോന്നലെങ്കിലും പ്രത്യക്ഷത്തിൽ വരുന്ന നിലയിലേക്ക് പാർട്ടികളോ അല്ലെങ്കിൽ അവരുടെ മുന്നണിയോ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. അല്ല, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വരുമ്പോൾ അവരുടെ പാർട്ടിയുടെ അനുമതി കൂടാതെ വരാൻ സാധിക്കുമോ? ഇപ്പം കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു കർശനമായ ചട്ടക്കൂടില്ല, ആർക്കെങ്കിലും പോകാം എന്ന് പറയാം. ബാക്കി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൊക്കെ അതായത് പാർട്ടിയുടെ അനുമതി ഇല്ലാതെ ഇങ്ങനൊരു നിലപാട് കൈക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു വന്ന അന്നേരം അതല്ല, തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പശ്ചാത്തലം ഈ പറഞ്ഞതുപോലെ CMR പോലൊരു കമ്പനിക്ക് മണ്ണ് കിട്ടാത്ത ഒരു പശ്ചാത്തലം
ഈ ഒരു ആവശ്യം ഉന്നയിക്കാൻ അവരെ സഹായിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അതിന് ഐ ആർ എയെ ശക്തിപ്പെടുത്തി അവർക്ക് ഖനനം നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി അവർ ഇൽമിനേറ്റ് കൊടുക്കട്ടെ എന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ മതിയല്ലോ. ഞാനതാണ് ആ നിലപാട് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ ചൂണ്ടിക്കാണിച്ച ആ നിലപാടാണ് ഞാൻ പറഞ്ഞതുപോലെ മൈനിങ്ങിൽ കാലാനുസൃതം ഒരു മൈനിങ് പോളിസി ഉണ്ടാകണം. അതിപ്പോൾ ഐ ആർ ഇ ഒരിടത്ത് മണ്ണെടുത്താൽ ചിലർക്ക് ജോലി കൊടുക്കും, കെ എം എമ്മിൽ ജോലി കൊടുക്കത്തില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ഇങ്ങനെ ഓരോന്നും. ഐ ആർ ഇ ആണെങ്കിൽ ലീസിന് എടുക്കാൻ തയ്യാറാണ്, കെ എം എമ്മിൽ ഭൂമി വാങ്ങിക്കാനാണ്. ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യമാർന്ന പാക്കേജസാണ് രൂപപ്പെട്ട്. ഇനി അതിനൊരു ഏകീകൃത സ്വഭാവം വേണം. ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇത് മണ്ണ് ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു അല്ലെങ്കിൽ ജനങ്ങൾ ഹാപ്പി ആകുന്ന നിലയിലേക്കുള്ള ഒരു മൈനിങ് ഇവാക്വേഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ്റെ പോളിസി നമ്മൾ മുന്നോട്ട് വെക്കണം. ഇതിൽ സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിന് ഇതേ നിലപാടാണോ? തീർച്ചയായിട്ടും വ്യവസായ വകുപ്പിൻ്റെ സഹകരണം കൊണ്ടല്ലേ ഇപ്പോൾ കെ എം എമ്മിൽ ഇതുപോലെ തന്നെ അതിരൂക്ഷമായ പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കെ എം എമ്മിലായിരുന്നു തകർന്നു പോകുമെന്നുള്ള നിലയിൽ വന്നത്. അത് വ്യവസായ വകുപ്പ് മുൻകൈ എടുത്ത് എൻ്റെ പ്രദേശം എന്നുള്ള അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള ഞാനും കൂടെ മുൻകൈ എടുത്ത് അവിടെ കോവിൽത്തോട്ടം പാക്കേജ് എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കി അവിടെ ഖനനം തുടങ്ങിയപ്പോഴത്തേക്കിനാണ് കെ എം എമ്മിലെ ഷോർട്ടേജ് അവസാനം. ഇക്കാര്യത്തിൽ സ്വകാര്യ മേഖലയെ പങ്കാളിയാക്കുക എന്ന കാര്യത്തിൽ സർക്കാരിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് സമ്മർദ്ദങ്ങളൊന്നുമില്ലേ? ഇല്ല, എൻ്റെ ഇതിലെ അറിവിൽ യാതൊരു വിധമായ സമ്മർദ്ദവുമില്ല. ശരിയാണ്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള നിലയിൽ സി എം ആറിൻ്റെ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധിയെ തരണം ചെയ്യണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ എന്നോട് ഞാൻ യോജിക്കും. പക്ഷേ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും കുടിയൊഴിപ്പിക്കുന്നതിലൊരു സാമൂഹ്യ പ്രതിബദ്ധത നിലനിൽക്കുന്നതുകൊണ്ട് അവിടെയാണ് പൊതുമേഖല തന്നെ വേണം എന്ന് ഞാൻ മുന്നോട്ട് പറയുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനൊരു നയമുണ്ട്, അത് സെലക്റ്റീവായ സ്വകാര്യ പങ്കാളികളെ കൂടി ഉൾക്കൊള്ളിക്കാം എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിധി സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. പക്ഷേ ഇത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. ഹൈക്കോടതി വിധി മറികടക്കുന്നതടക്കമുള്ള കൃത്യമായി ഇതാണ് ഞങ്ങളുടെ നയം എന്ന് നിലപാട് എന്ന് സർക്കാർ പറഞ്ഞു പോകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അഖിലേന്ത്യാ തലത്തിലെ പശ്ചാത്തലമല്ലല്ലോ കേരളത്തിൽ. കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ഡെപ്പോസിറ്റ്സ് ഉള്ളത്. ഇത് ബാക്കി ഐ ആർ ഇക്ക് പ്രസൻസ് ഉള്ളത് ഒറീസയിലും പിന്നെ മണവാളക്കുറിച്ചിയിലുമാണ്. ആലുവയിൽ മറ്റ് പ്രോഡക്ട്സ് ചെയ്യുന്നതാണ്. ഇതാണ് ഐ ആർ ഇക്ക് പ്രസൻസ് ഉള്ളത്. അല്ലാതെ ഈ രാജ്യത്ത് വേറെ എങ്ങും പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നില്ല. അന്നേരം പൊതുവെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നയപരം എല്ലാ കാര്യങ്ങളിലും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തത്. പക്ഷേ കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി, കേരളത്തിലെ ഈ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1970 മുതൽ പ്രവർത്തിക്കുന്ന ഐ ആർ ഇയും അതിനുശേഷം വാല്യുഡീഷനിലേക്ക് വന്ന കെ എം എമ്മിലും പ്രവർത്തിക്കുകയാണ്. ഞാൻ അവരെ ശക്തിപ്പെടുത്തുക. വാല്യുഡീഷൻ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വാല്യുഡീഷനിലേക്ക് ആൾ വരണം, സ്വകാര്യ മേഖല വരണം, ഇതൊന്നും പോരാ. നമുക്ക് എല്ലാ കാര്യങ്ങളിലും വാല്യുഡീഷനിലേക്ക് സ്വകാര്യ മേഖലയെ കൊണ്ടുവരണം. ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പൊതുമേഖലയെ ദുർബലപ്പെടുത്തുന്ന, ഈ മേഖലയിൽ സ്വകാര്യ പങ്കാളികളെ അനുവദിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള പൊതുമേഖലാ സ്ഥാപനം കെ എം എമ്മിലാണ്. ആ കെ എം എമ്മിലിനെ നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ, റോ മെറ്റീരിയലിൻ്റെ പ്രശ്നം പരിഹരിച്ച് ബാക്കിയുള്ള കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ എപ്പോഴും ചർച്ച നടന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു എഫിഷ്യൻസി കൂട്ടുന്നതിലേക്ക് ഉള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഐ ആർ ഇ എന്താണ്? ഐ ആർ ഇ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഐ ആർ ഇ ഒരു നാഥനില്ലാത്ത അവസ്ഥ ഐ ആർ ഇക്കുണ്ട്. കാരണം ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാരിന് ഡയറക്റ്റ്ലി അതിൻ്റെ പുറത്ത് യാതൊരു വിധമായ കൺട്രോളില്ല. എന്നാൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയില്ലാതെ ഇതിന് പ്രവർത്തിക്കാനും സഹത്തില്ല. നമുക്ക് അതോറിറ്റി ഇല്ലെങ്കിലും നമ്മുടെ പിന്തുണ പൂർണ്ണമായിട്ട് ആവശ്യമുള്ള ഒരു സ്ഥാപനമായി ഐ ആർ ഇ നിൽക്കും. പക്ഷേ ഒടുവിൽ സർക്കാർ, ഇപ്പോഴിതാ ജനങ്ങൾ, പൊതുജന പ്രക്ഷോഭം, ട്രേഡ് യൂണിയൻ പ്രക്ഷോഭം ഇക്കാര്യത്തിലുണ്ട്, മാധ്യമങ്ങൾ ഒരു നിലപാടെടുക്കുന്നു, അങ്ങനെ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് ഞങ്ങളിതാ ഈ തീരുമാനം എടുക്കുന്നു എന്ന തരത്തിൽ സ്വകാര്യ മേഖലയെ അങ്ങ് അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുവദിക്കുന്ന ഒരു സമീപനം വന്നാൽ, അതായത് എല്ലാവരും ആവശ്യപ്പെടുകയാണ് ഇത് അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന ന്യായത്തിൽ വന്നാൽ? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഐ ആർ ഇ ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം ഐ ആർ ഇയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റുണ്ട്, കേരളത്തിലെ ജനതയ്ക്കുണ്ട്. അതിനാവശ്യമുള്ള നടപടിയെ കൈക്കൊള്ളത്തുള്ളൂ, അതിനൊരു സംശയവുമില്ല. അല്ല, അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ? ഒരു മഴവിൽ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ വിശാലാർത്ഥത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ ഉള്ള ഒരു നീക്കം നടക്കുന്നുണ്ടോ? അല്ല, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തത് മൊത്തം അങ്ങനെ ചില അല്ലെങ്കിൽ ആർക്കെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാനൊക്കാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് മൊത്തം. അതിന് അവരുടേതായിട്ടുള്ള അവരുടെ വാദമുഖങ്ങൾക്ക് അവർക്ക് പറയാൻ കാര്യങ്ങളും കാണും. പക്ഷേ അടിസ്ഥാനപരമായി നമ്മളെടുത്തിട്ടുള്ള നയം, എന്നും കേരളം കൈക്കൊണ്ടിട്ടുള്ള നയം, ഖനനവും മൈനിങ്ങും മിനറൽസ് ഓപ്പറേഷനും പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് വാല്യുഡീഷൻ വരുന്നവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, ആ പ്രോത്സാഹനം അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ മിതമായ വിലയ്ക്ക് കൊടുക്കുക, മറ്റെന്ത് പ്രോത്സാഹനം വേണമെങ്കിലും വാല്യുഡീഷൻ വരുന്നവർക്ക് ചെയ്തു കൊടുക്കുക, അതിന് നമുക്കെതിരില്ല. പക്ഷേ ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല.
തീർച്ചയായും വളരെ നന്ദി ശ്രീ ശിബു ബേബി ജോൺ. ഞങ്ങളോട് സംസാരിച്ചു. താങ്ക് യു.